വാക്കും നോക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ പറമ്പുകളിലും പുരയിടത്തിലുമൊക്കെ ഉപയോഗശൂന്യമായി നമുക്ക് ഏറെ ശല്യമായി തീരുന്ന പഴയ ടൈൽസിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് അതിമനോഹരമായ നമുക്ക് ഉപകാരപ്രദമായ ചെടിച്ചട്ടികൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഒരു ഒന്നര കിലോഗ്രാം സിമൻറ്റ് മാത്രമാണ് അതിന് വരുന്ന ചിലവ്. അതുപോലെ തന്നെ അത് നിർമ്മിക്കാൻ അതീവ വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല. ആർക്കും ഒരു അരമുക്കാൽ മണിക്കൂർ സമയം ചിലവഴിച്ചാൽ നിർമ്മിക്കാവുന്ന ഒരു നല്ല ചെടിച്ചട്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഈ ചെടിച്ചട്ടി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വീട്ടിൽ ഉപയോഗിച്ച് പഴകിയ പെയിൻറ്റിൻ്റെ പാത്രം, അതെടുത്ത് രണ്ട് ഭാഗം ഈ കാണുന്നത് പോലെ നല്ല കൃത്യമായിട്ട് ചീന്തുക. അതിനുശേഷം കുറച്ച് സിമൻറ്റ് നമ്മൾ ഗ്രൗട്ടാക്കി കലക്കണം. അതുപോലെ തന്നെ ഈ ടൈൽസ് കഷ്ണങ്ങൾ ചെറുതായിട്ട് നുറുക്കുക, നല്ല അടുക്കി വെക്കാനുള്ള സൗകര്യത്തിൽ. ഒരു രണ്ട് കയറെടുത്തിട്ട് ഈ പെയിൻറ്റ് പാത്രത്തിൻ്റെ മുകളിലും അതുപോലെ താഴെയുമായിട്ട് നന്നാക്കി മുറുക്കി കെട്ടി ഇടണം. പിന്നെ ഒരു കഷ്ണം, എന്തെങ്കിലും ഒരു കഷ്ണം, മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് താഴെ വെച്ചാൽ നമുക്ക് ഈ ചട്ടീൻ്റെ താഴെ ഭാഗത്തുള്ള ഹോള് റെഡിയാക്കാം. അതിനുശേഷം ഈ കഷ്ണങ്ങൾ, ടൈൽസിൻ്റെ കഷ്ണങ്ങൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ നല്ല അടുക്കി വയ്ക്കുക. ആ സെൻറ്ററിലുള്ള നടുക്കുള്ള ഹോള് ഒഴികെ ആ കഷ്ണത്തിൻ്റെ ചുറ്റുപാടും നന്നാക്കി അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രൗട്ട് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം ഈ ടൈൽസിൻ്റെ കഷ്ണങ്ങൾ നല്ല വൃത്തിയായിട്ട്, അതായത് ഈ കളർ പല കളറിലുള്ള കഷ്ണങ്ങളായാലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അത് ഇതേപോലെ ഈ ചുറ്റോട് ചുറ്റും അടുക്കിങ്ങനെ വയ്ക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ത്രികോണ മോഡലുള്ള അവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ ചെറിയ കഷ്ണങ്ങളും, അതേപോലെ കുറച്ച് അധികം വലുപ്പം വലിയ കഷ്ണങ്ങളായാലും അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ കഴിയുന്നതും ഈ ടൈൽസ് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് കൂടുതൽ ഭംഗിയുണ്ടാവും കാണാൻ. ഒരു അതിൻ്റെ ഒരു ഷേപ്പൊക്കെ നല്ല വൃത്തത്തിൽ റൗണ്ടിൽ വരും. ആ താഴെയുള്ള അതൊന്ന് വലിയ മടിയിട്ട് കുറച്ച് സിമെൻറ്റിൻ്റെ പൊടി നമുക്ക് വിതറി കൊടുക്കും ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ അടുക്കി വെച്ച ഒരു പകുതിയോ ഒരു നാല് വരിയൊക്കെ അടുക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട്, അല്ലാണ്ട് വിരലിനൊക്കെ സിമെൻ്റ് ആകുമ്പോൾ പ്രശ്നമാകും, പുള്ളി പോകും. അതിന് ഈ ഗ്ലൗസ് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക. കണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഗ്യാപ്പുകളിലേക്കൊക്കെ നന്നായിട്ട് ഗ്രൗട്ട് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് ചുറ്റോട് ചുറ്റും തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ടൈൽസിൻ്റെ കഷ്ണങ്ങൾ അടുക്കി വയ്ക്കുക. അത് മുകളിൽ വരെ അടുക്കി വെച്ചതിന് ശേഷം നല്ല, അത് പ്രത്യേകിച്ച് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആ ടൈൽസിൻ്റെ കഷ്ണങ്ങൾ ഇളകി വീണ് മാത്രം നോക്കിയാൽ മതി. ഇതുപോലെ നന്നായിട്ട് സിമൻ്റ് ഇങ്ങനെ വാരി തേച്ച് കൊടുക്കുക. തേച്ചിട്ട് മുകളിലൊക്കെ നന്നായിട്ട് ഗ്യാപ്പുകളിലേക്കൊക്കെ അത് ഇറങ്ങണ തരത്തിൽ ചെയ്തു കൊടുത്താൽ അത് നല്ല ഉറപ്പിൽ നിൽക്കുള്ളൂ. അപ്പം ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വിരലുകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് സിമൻറ്റ് എംസാൻഡോ അല്ലെങ്കിൽ പൂഴിയോ ഉപയോഗിച്ചിട്ട് കുറച്ച് സിമൻറ്റ് മാത്രം, വളരെ കുറച്ച് മതി. ഈ എടുത്തിട്ട് ഇതേപോലെ നനയ്ക്കാതെ ആ ഉണങ്ങിയ സിമൻറ്റും പൂഴി മിക്സ് ചെയ്തത് ഇതേപോലെ നമുക്ക് കൈയോണ്ട് ആ ഗ്രൗട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ വാരി തേച്ച് കൊടുക്കുക. ആ താഴെ ഭാഗത്തും കുറച്ചിട്ട് കൊടുത്താൽ കുറച്ച് കനി കട്ടിയും കനമൊക്കെ ഉണ്ടായാലും ഉറപ്പ് കൂടും അടിഭാഗമൊക്കെ. അപ്പോൾ അതേപോലെ താഴെ ഇതിൻ്റെ അടിയിലുള്ളത് ഗ്രൗട്ട് നനഞ്ഞ ഗ്രൗട്ട് ആയതുകൊണ്ട് ഈ നമ്മൾ വാരി തേച്ച് കൊടുക്കണ ആ മിക്സ് ഈർപ്പുള്ളതായിട്ട് മുകളിലേക്ക് പൊന്തി വരും. അതിന് ശേഷം ഇതേപോലുള്ളൊരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട്, അതിന് പ്രത്യേകിച്ച് ടൂൾസൊന്നും വേണമെന്നില്ല എന്ന് ആദ്യം പറഞ്ഞതാണ്, ഇങ്ങനത്തെ സ്പൂണെന്ത് എടുത്തിട്ട് നന്നാക്കി നമ്മൾ അങ്ങനെ റൗണ്ടിൽ
അത് അമർത്തി നല്ലൊരു ഷേപ്പിലാക്കി മാറ്റാം. മിനുസാക്കി മാറ്റം ചെയ്യുക, നല്ലൊരു റൗണ്ട് ഷേപ്പാക്കി അത് മാറ്റാം. അതേപോലെ നന്നായിട്ട് ഉണ്ടോ. അതിന് ശേഷം ഒരു പഴയ ചട്ടി എന്ത് എടുത്തിട്ട് നമ്മൾ മുകളിൽ വെച്ചാൽ അതിൻ്റെ ആ ഒരു നമ്മൾ കൈകൊണ്ട് ചെയ്യണക്കാട്ടിലും നല്ല ഒരു ഷേപ്പ് അതിന് വരും. ആ ഒരു മുകൾ ഭാഗം നല്ല റൗണ്ടിൽ, നല്ല കൃത്യമായിട്ട് റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഒരു ചട്ടകം, ചെറിയ ചട്ടകമൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യമാണ്. ഒന്ന് അതും നനച്ചു കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഗ്രൗട്ടോ സിമെൻറ്റ് പൊടിയൊക്കെ വിതറിയിട്ട് മിനുസാക്കിയെടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അത് പതുക്കെ അതുകൊണ്ട് വലിച്ചൂരി കഴിഞ്ഞാൽ എന്നുണ്ടോ എന്തൊരു നല്ല ഷേപ്പായി. നമ്മൾ കൈകൊണ്ട് എങ്ങനെ ചെയ്താലും ഇത്ര ഒരു ഷേപ്പിൽ കിട്ടില്ല. ഈ തെറിച്ച് നിൽക്കുന്ന സിമെൻറ്റൊക്കെ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് പതുക്കെ എങ്ങനെ അമർത്തി കൊടുത്ത് അവിടെയൊക്കെ മിനുസാക്കി മാറ്റം ചെയ്യാം. എന്നിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം, ഒരു നല്ല നീറ്റാക്കിയതിന് ശേഷം എവിടെയെങ്കിലും തട്ടി മറയാത്തൊരു സ്ഥലത്തെടുത്ത് വെച്ചിട്ട് ഒരു 24 മണിക്കൂർ, അതായത് ഒരു ദിവസത്തെ സമയം വേണതിന്. അതിന് ശേഷം ഈ കയറഴിക്കുക. 24 മണിക്കൂർ കഴിഞ്ഞാൽ സിമെൻറ്റ് നന്നായിട്ട് സെറ്റാവുള്ളൂ. ഈ കയറഴിച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടി 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 നമുക്കത് രണ്ട് ഭാഗവും കീറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. രണ്ട് ഭാഗവും കൂടി വിടർത്തി മാറ്റി വളരെ സിമ്പിളായിട്ട് പോരും. ഒരു പ്രത്യേകിച്ച് സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ നല്ല കൂളായിട്ട് അതിൻ്റെ അടുത്ത് മാറ്റാം, നല്ല ഉറപ്പുണ്ടാവും. ഇതിന് മാക്സിമം 1 കിലോ 1.5 കിലോൻ്റെ അടുത്ത് മാത്രമേ സിമെൻറ്റ് ചിലവ് വന്നിട്ടുള്ളൂ. വളരെ ചെറിയ 1.5 കിലോ സിമെൻറ്റ് പറഞ്ഞൊരു ലൂസായിട്ട് വാങ്ങണ ഒരു 15 രൂപ വരുന്നത്. ഒരു 2 കപ്പ് പൂഴി പിന്നെ കണ്ടില്ലേ നിങ്ങൾ, വേറൊന്നുമില്ല, ഒക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള ടൈൽസിൻ്റെ കഷ്ണങ്ങൾ. അതൊക്കെ ഒന്ന് ആ ഗ്രൗട്ടൊക്കെ തെറിച്ചുകളൊക്കെ ഒന്ന് തട്ടി ഷേപ്പാക്കിയിട്ട് ആ ഗ്യാപ്പൊക്കെ നമുക്ക് ഗ്രൗട്ട് ഉപയോഗിച്ചിട്ട് തിരിച്ച് അടച്ചു കൊടുത്താൽ, ഇതിപ്പോൾ ഞാൻ അടച്ചിട്ടില്ല, അടച്ചു കൊടുത്താൽ ഒന്നുകൂടി നല്ല ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. അപ്പോൾ അത് അടച്ചു കൊടുത്ത് നല്ല വന്നിട്ട് ശേഷം ഒരു 2-3 ദിവസം നന്നായിട്ട് നനച്ച് എന്നോ, ഇപ്പോൾ ഞങ്ങൾക്ക് അടച്ചു കൊടുത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു 3 ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഉറപ്പുണ്ടാവും. ഏത് മഴയത്തും വെയിലത്തും നമുക്കത് സൂക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.